ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും അശ്വിൻസ് വേൾഡിലേക്ക് സ്വാഗതം. ശിശുദിനം ക്വിസ്, കുറച്ച് പ്രധാന ചോദ്യങ്ങളും ഉത്തരങ്ങളും നമുക്ക് നോക്കാം. ജവഹർലാൽ നെഹ്റു ജനിച്ച വർഷം 1889. ജവഹർലാൽ നെഹ്റു ജനിച്ച സ്ഥലം അലഹബാദ്. ജവഹർലാൽ നെഹ്റുവിൻ്റെ സഹോദരങ്ങൾ ആരെല്ലാം? വിജയലക്ഷ്മി പണ്ഡിറ്റ്, കൃഷ്ണ ഹുദി സിംഗ്. തൻ്റെ ബാല്യകാലത്തെ നെഹ്റു എങ്ങനെയാണ് വിശേഷിപ്പിക്കാറുണ്ടായിരുന്നത്? സംഭവ ബഹുലമല്ലാത്ത കുട്ടിക്കാലം. അലഹബാദിലെ നെഹ്റുവിൻ്റെ കുടുംബ വീടിൻ്റെ പേര്? ആനന്ദ് ഭവൻ. ജവഹർലാൽ നെഹ്റു എത്ര പ്രാവശ്യം കോൺഗ്രസ് പ്രസിഡൻ്റായിട്ടുണ്ട്? 8 പ്രാവശ്യം. കേരള നിയമസഭയെ അഭിസംബോധന ചെയ്ത ആദ്യ പ്രധാനമന്ത്രി? ജവഹർലാൽ നെഹ്റു. ശക്തിയേറിയ ബ്രേക്കുള്ളതും എഞ്ചിൻ ഇല്ലാത്തതുമായ യന്ത്രം എന്ന് ജവഹർലാൽ നെഹ്റു പറഞ്ഞത് എന്തിനെയാണ്? 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിനെ കുറിച്ച്. ജവഹർലാൽ നെഹ്റു ഏഷ്യാറ്റിക് ഗെയിംസിന് നൽകിയ പേരെന്ത്? ഏഷ്യൻ ഗെയിംസ്. ജവഹർലാൽ നെഹ്റുവിനെ തൻ്റെ രാഷ്ട്രീയ പിൻഗാമിയായി പ്രഖ്യാപിച്ചത് ആരായിരുന്നു? മഹാത്മാഗാന്ധി. ജവഹർലാൽ നെഹ്റു നിയമപരീക്ഷ ജയിച്ച് ബാരിസ്റ്ററായി ലണ്ടനിൽ നിന്നും ഇന്ത്യയിൽ തിരിച്ചെത്തിയ വർഷം? 1912. നെഹ്റുവിൻ്റെ ജീവിതത്തിലെ നിർണായക മുഹൂർത്തമായി നെഹ്റു വിശേഷിപ്പിച്ചത് എന്തായിരുന്നു? ഗാന്ധിജിയെ കണ്ടുമുട്ടിയത്. ഗാന്ധിജിയെ നെഹ്റു ആദ്യമായി കണ്ട കോൺഗ്രസ് സമ്മേളനം ഏത്? 1916 ലക്നൗ സമ്മേളനം. സ്വാതന്ത്ര്യദിനത്തിൽ ഡൽഹിയിലെ ചെങ്കോട്ടയിൽ ദേശീയ പതാക ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഉയർത്തിയിട്ടുള്ളത് ജവഹർലാൽ നെഹ്റുവാണ്. എത്ര പ്രാവശ്യമാണ് അദ്ദേഹം ദേശീയ പതാക ഉയർത്തിയത്? 17 പ്രാവശ്യം. ഭയത്തിൻ്റെയും വെറുപ്പിൻ്റെയും മേൽ വിജയം നേടിയ മനുഷ്യൻ എന്ന് നെഹ്റുവിനെ വിശേഷിപ്പിച്ചത് ആരാണ്? വിൻസ്റ്റൺ ചർച്ചിൽ. ജവഹർലാൽ നെഹ്റുവിനെ ഋതുരാജൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ. നെഹ്റു പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനം? 1912 ബങ്കിപ്പൂർ സമ്മേളനം. നെഹ്റു അധ്യക്ഷത വഹിച്ച ആദ്യ കോൺഗ്രസ് സമ്മേളനം ഏതാണ്? 1929 ലാഹോർ സമ്മേളനം. ജവഹർലാൽ നെഹ്റുവിൻ്റെ ആത്മകഥ ആർക്കാണ് സമർപ്പിച്ചിരിക്കുന്നത്? കമല നെഹ്റുവിന്. ജവഹർലാൽ നെഹ്റുവിൻ്റെ ആത്മകഥ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? സി എച്ച് കുഞ്ഞപ്പ. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് ഏത് കായലിലാണ്? പുന്നമട കായലിൽ. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ പഴയ പേര് എന്തായിരുന്നു? പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി. ഇന്ത്യയുടെ രത്നമെന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ച സംസ്ഥാനം ഏതാണ്? മണിപ്പൂർ. ആരുടെ മൃതദേഹമാണ് ഇന്ത്യക്കും ഇംഗ്ലണ്ടിനുമിടയ്ക്ക് ഇക്കാലവും തൂങ്ങി നിൽക്കും എന്ന് നെഹ്റു പ്രസ്താവിച്ചത്? ഭഗത് സിംഗിൻ്റെ. ആർക്ക് രാഷ്ട്രീയാഭയം നൽകിയ ജവഹർലാൽ നെഹ്റുവിൻ്റെ നടപടിയാണ് ഇന്ത്യ ചൈന ബന്ധം മോശമാകാനും 1962 യുദ്ധത്തിലേക്ക് നയിക്കുന്നതിനും ഇടയാക്കിയത്? ദലൈലാമ. ഭരണഘടനയുടെ ഏത് ഭാഗമാണ് നെഹ്റു തയ്യാറാക്കിയത്? ആമുഖം. പഞ്ചശീല തത്വങ്ങൾ നെഹ്റു ഒപ്പുവച്ചത് ഏത് ചൈനീസ് പ്രധാനമന്ത്രിയുമായിട്ടാണ്? ചൗ ഇൻ ലായ്. നെഹ്റു ആദ്യമായി ജയിലിൽ പോയ വർഷം ഏതാണ്? 1921. എൻ്റെ ഗുരുനാഥൻ എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ്? രവീന്ദ്രനാഥ ടാഗോർ.
നെഹ്റു തന്റെ കാരാഗ്രഹ ജീവിതത്തിൽ മകൾ ഇന്ദിരയ്ക്ക് എഴുതിയ കത്തുകൾ, ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ എന്ന പേരിൽ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് ആരാണ്? അമ്പാടി ഇക്കാവമ്മ. ജവഹർലാൽ നെഹ്റു ഏത് ജയിലിലായിരുന്നപ്പോഴാണ് മകൾ ഇന്ദിരയ്ക്ക് കത്തുകൾ എഴുതി അയച്ചത്? അലഹബാദ്. 1930-33 കാലഘട്ടത്തിൽ ജയിലിൽ കഴിയുമ്പോൾ ജവഹർലാൽ നെഹ്റു മകൾക്കയച്ച 196 കത്തുകളുടെ സമാഹാരം ഏത് പേരിലാണ് പുസ്തകമാക്കിയത്? ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി. നൂൽ നൂൽക്കുകയും നെയ്യുകയും ചെയ്യുന്ന നാട്ടുകാർക്ക് സഹായകമാകും എന്നതുകൊണ്ട് നെഹ്റുവും മകൾ ഇന്ദിരയും ഉപയോഗിച്ചിരുന്ന തുണി ഏത്? ഖദർ. നെഹ്റു പ്രധാനമന്ത്രിയായിരുന്ന കാലത്താണ് ഇന്ത്യയിൽ ആദ്യമായി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്? ഏത് വർഷമായിരുന്നു ഇത്? 1962. ഇന്ത്യയിലെ ഏത് അണക്കെട്ട് ഉദ്ഘാടനം ചെയ്യവെയാണ് നെഹ്റു അണക്കെട്ടുകളെയും വൈദ്യുത നിലയങ്ങളെയും ആധുനിക ഇന്ത്യയുടെ ക്ഷേത്രങ്ങൾ എന്ന് വിശേഷിപ്പിച്ചത്? ബക്രാനങ്കൽ.